വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ ഇക്വിവലന്റ് ലെങ്ത് ഓർ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം. എന്തായിരിക്കും സംഭവം? അതായത് നമ്മളൊരു കോളത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിന് ഡിഫറെൻ്റ് എൻ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡിഫറെൻ്റ് എൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും എല്ലാ എൻ കണ്ടീഷനും കൂടെ കൂടി ഒരു ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ബോത്ത് ആൻഡ്സ് ഫിക്സഡ്, ബോത്ത് ആൻഡ് സെയിം ചാർട്ട്, വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ ആൻഡ് വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഹിൻസഡ്, അങ്ങനെ നാല് കണ്ടീഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ ഒന്നിലേക്ക് എല്ലാം ഈക്വലൻ്റ് ആക്കി വയ്ക്കാനുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണല്ലോ നമ്മുടെ ലെങ്ത്തിന് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല എം കെ സിസ്റ്റം ഉണ്ട്, അങ്ങനെ അതായത് ഇപ്പോൾ ഇഞ്ച് വരുന്നുണ്ട്, അതുപോലെ ഫീറ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ ടൈപ്പ് ഇതുണ്ടെങ്കിൽ നമ്മൾ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞാലായിരിക്കും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എല്ലാവർക്കും മനസ്സിലാണ്. അതുപോലെ ഇതൊരു പർട്ടിക്കുലർ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണ പോലെയാണ് സംഭവം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എഫക്റ്റ് ലെങ്ത്ത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ ഗിവൺ കോളം വിത്ത് ഗിവൺ എൻ കണ്ടീഷൻസ് ഇസ് ദ ലെങ്ത് ഓഫ് ആൻ ഇക്വലന്റ് കോളം ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് സെയിം ക്രോസ് സെക്ഷൻ വിത്ത് ഹിൻഡ്രൻസ് ആൻഡ് ഹാവിങ് ദ വാല്യൂ ഓഫ് ക്രിപ്ലിംഗ് ലോഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഗിവൺ കോളം എന്ന് വെച്ചാൽ എന്നാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പം നമ്മളൊരു ഒരു കോളം എടുത്തു, അതായത് ഒരു കോളം ഉണ്ട്, ആ കോളത്തിൻ്റെ സെയിം മെറ്റീരിയലും സെയിം ക്രോസ് സെക്ഷനും വെച്ചിട്ട് നമ്മൾ ഹിൻഡ്രൻസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഹിൻഡ്രൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്രിപ്ലിംഗ് ലോഡെല്ലാം ഈക്വലായിട്ട് വരുന്നു, അങ്ങനെ ആക്കുമ്പോൾ അതിനുണ്ടാവുന്ന ലെങ്ത് എന്ന് പറഞ്ഞ പേരാണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം. അതായത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കോളത്തിൻ്റെ എന്താ പറയുക, കോളത്തിൻ്റെ എൻ കണ്ടീഷൻ ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കും, എൻ കണ്ടീഷൻ ഇപ്പോൾ ബോത്ത് ആൻഡ് ഫിക്സഡ് വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സാധനത്തിന് പകരം നമ്മൾ അതേ മെറ്റീരിയൽ വെച്ചിട്ടുള്ള, അതേ ക്രോസ് സെക്ഷനുള്ള, അതേ ബക്ലിങ്ങിലോട് വെച്ചിട്ട് ആ സാധനം ബോത്ത് ആൻഡ് ഹിഞ്ചഡ് ആക്കുവാണെങ്കിൽ, അതിന് ആദ്യത്തേന് ഇപ്പോൾ ഒരു മീറ്റർ നീളമാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്തായിരിക്കും വരുന്നത്, അതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ക്രിപ്ലിങ്ങിലോട് ഈക്വലായിട്ട് വരണമെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ലെങ്ത് വന്നാലാണല്ലോ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആയിട്ട് വരുന്നത് ക്രിപ്ലിങ്ങിലോട്. അത് വരാനായിട്ട് വേണ്ട എഫക്റ്റീവ് ലെങ്ത് എന്താണെന്നാണ്, അല്ലെങ്കിൽ അത് വരാനായിട്ട് വേണ്ട ലെങ്ത് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ അത് പറയാനായിട്ട് ശ്രമിക്കാം. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പേന ഉണ്ട് വിചാരിക്കും, അതിൻ്റെ രണ്ട് എൻ്റ് ഫിക്സഡാണ്. അപ്പോൾ ഈ രണ്ട് എൻ്റ് ഫിക്സ് ചെയ്തേക്കുന്ന സമയത്ത് ഈ പേനയ്ക്ക് ഒരു ക്രിപ്ലിംഗ് ലോഡ് ഉണ്ടാവുമല്ലോ. ആ ക്രിപ്ലിംഗ് ലോഡിൻ്റെ പകരം ഈ രണ്ട് എൻ്റ് ഫിക്സഡിന് പകരം രണ്ട് എൻ്റ് നമ്മൾ ഹിഞ്ചഡ് ആക്കി കഴിഞ്ഞാൽ അതേ ക്രിപ്ലിംഗ് ലോഡ് അതിനകത്ത് വരണമെങ്കിൽ ഈ പേനയുടെ നീളത്തിൽ എന്തോ ഒരു മാറ്റം വന്നാലാണ് പറ്റത്തുള്ളൂ. അപ്പോൾ ആ നീളം എന്താണോ അതാണ് അതിൻ്റെ ഈക്വലൽ ലെങ്ത് എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഈക്വൽ ലെങ്ത്തിൻ്റെ വേറൊരു പേരാണ് എഫക്റ്റീവ് ലെങ്ത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എൽ ഇ ആയിരുന്നു ഞങ്ങളുടെ നേരത്തെ ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ്. പക്ഷേ നമ്മുടെ ഈ ടെക്സ്റ്റിനകത്ത് ക്യാപിറ്റൽ എല്ലാണ് ഡിനോട്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്കും ക്യാപിറ്റൽ എല്ലായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഓയിലേഴ്സ് കോളം തിയറിയാണ്. ഓയിലേഴ്സ് കോളം തിയറി പഠിക്കുന്നതിന് മുമ്പ് അതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ കോളം ഈസ് ഇനീഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിയലി. ഓക്കെ, അതായത് കോളം സ്ട്രെയിറ്റ് ആയിരിക്കണം, അതും പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കണം, വളവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ദെൻ ദ ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിയലി, അതായത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആക്സിയൽ കമ്പ്രസീവ് ലോഡ് എന്ന് പറഞ്ഞില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ ലോഡ് ആക്സിയലായിട്ടായിരിക്കണം അപ്ലൈ ആണ്. പിന്നെ എന്താണ് അടുത്ത ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്? യൂണിഫോം ആയിരിക്കണം ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ യൂണിഫോം ആണ് എന്ന് കൺസിഡർ ചെയ്യണം ക്രോസ് സെക്ഷൻ. അടുത്തത് കോളത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. പിന്നെ ഹോമജിനസ്, ഹോമജിനസ് തന്നെ എല്ലാ പോർഷനിലും സെയിം തന്നെ ആയിരിക്കണം അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് പോർഷൻ എടുത്ത് കട്ട് ചെയ്ത കൊണ്ടാണ് സെയിം കോമ്പോസിഷൻ തന്നെ ആയിരിക്കണം അടുത്ത്. പിന്നെ ഐസോട്രോപ്പിക് ആയിരിക്കണം, പിന്നെ ഹുക്സിലോ അത് ഒബേ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് ദ കോളം ഇസ് വെരി ലാർജ്. ലാർജിന് എൽ എ ആർ ജി ഇ ഉണ്ട് കേട്ടോ. അപ്പോൾ കോളത്തിൻ്റെ ലാർജ് ലെങ്ത്ത് വെരി ലാർജ് ആയിരിക്കണം അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് എന്താ സംഭവം എന്ന് ഉദ്ദേശിച്ചത്,
ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പേന കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററിനേക്കാൾ ഒത്തിരി വലുതല്ലേ അതിൻ്റെ നീളം എന്ന് പറയുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്, അതുപോലത്തെ ഒരു സാധനമായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, അവിടെ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്സിനേക്കാളും തീരെ ചെറുതായിരിക്കണം. പിന്നെ ഈ കോളം ബക്ലിംഗ് കൊണ്ട് മാത്രമാണ് ഫെയിലർ ആവുള്ളൂ. അടുത്തത് ആ കോളത്തിന് ഒരു എന്തൊക്കെ പറഞ്ഞാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടാവും, പക്ഷേ ആ വെയിറ്റ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് സെൽഫ് വെയിറ്റ് ഓഫ് ദ കോളം ഷുഡ് ബി നെഗ്ലിജിബിൾ. അതൊക്കെയാണ് ഈ ഓയിലർ സീറത്തിനുള്ള എന്താ പറയുക കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. ഇനി അടുത്തത് ഓയിലർ സീറം ഓഫ് ലോങ് കോളം. ഓയിലർ സീറം ഓഫ് ലോങ് കോളം എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്താ സംഭവം നോക്കി. അതായത് നമ്മുടെ ഒരു മിസ്റ്റർ ഓയിലർ എന്ന് പറയുന്ന ഒരാൾ ആണ് ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തിയത്. അയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്യൂർലി ബേസ്ഡ് ഓൺ ദ ബെൻഡിങ് സ്ട്രെസ് ആണ്. ഇപ്പോൾ ലോങ് കോളത്തിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞാൽ എന്തായിരുന്നു ഡെഫിനിഷൻ പഠിച്ചത്, ഇപ്പോൾ ലോങ് കോളത്തിനകത്ത് എപ്പോഴും ഉണ്ടാകാനുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ്ങോ അല്ലെങ്കിൽ ബക്ലിംഗ് സ്ട്രെസ്സാണ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഹെൻസ് ഇൻ ഓയിലർ സീറം ഓഫ് ലോങ് കോളം ദ ഫെയിലിയർ ഇസ് ഡ്യൂ ടു ബെൻഡിങ് സ്ട്രെസ്, ബെൻഡിങ് ഓൺലി. അപ്പോൾ ദ ക്രിപ്ലിംഗ് ലോഡ് അക്കോർഡിംഗ് ടു ദീസ് തിയറി വേരീസ് അക്കോർഡിംഗ് ടു ദ എൻ കണ്ടീഷൻസ് ഓഫ് ദ ലോങ് കോളം. ലോങ് കോളത്തിൻ്റെ എൻ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ ക്രിപ്ലിംഗ് ലോഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ക്രിപ്ലിംഗ് ലോഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ആണ് ക്രിപ്ലിംഗ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ ആണ് അതിൻ്റെ ഇക്വേഷൻ. വേറെ പൈ അറിയാലോ നമുക്ക് വാല്യൂ 3.14 ഇട്ട് കൊടുക്കുക. ദെൻ ഇ എന്ന് പറയുന്നത് എന്താ, ഇ വാട്ട് വിൽ ബി ഇ യങ്സ് മോഡുലസ് ആണ്. ദെൻ വാട്ട് വിൽ ബി ഐ, ഐ എന്ന് പറയുന്നത് അവിടുത്തെ ലീസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്, ലീസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എൽ. എൽ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്, അല്ല സോറി ആക്ച്വൽ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത്, ക്യാപ്പ് ലെറ്റർ എൽ ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷനകത്ത് നമ്മൾ എന്തായിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്, അല്ലെ എന്തായിട്ടായിരുന്നു നമ്മളതിനെ ചേഞ്ച് ചെയ്തത്. നമ്മൾ ചേഞ്ച് ചെയ്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ആൻഡ്സ് ഹിഞ്ചർ എന്ന കണ്ടീഷനാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബോത്ത് ആൻഡ്സ് ഹിഞ്ചർ എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ സ്മോൾ എല്ലും ക്യാപിറ്റൽ എല്ലും സെയിം ആയിരിക്കും. സോ ദിസ് ഇക്വേഷൻ വിൽ ബി പി ഇസ് ഇക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡ് ബൈ സ്മോൾ എൽ സ്ക്വയർ ബിക്കംസ് പൈ സ്ക്വയർ ഇ എ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ സ്ക്വയർ വരും. അതാണ് കോളംസ് ഇത് ബോത്ത് ആൻഡ്സ് ഹിഞ്ചറിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇനി അടുത്തതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ കോളംസ് ഇത് വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ. വൺ ആൻഡ് ഫിക്സഡ് ആൻഡ് അതർ ആൻഡ് ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഈ സ്മോൾ എല്ലിൻ്റെ സ്ഥാനത്ത് വരുന്നത് ടു എൽ ആണ് വരുന്നത്. അതായത് ആദ്യത്തേൻ്റെ അകത്ത് ക്യാപിറ്റൽ എൽ ഇസ് ഇക്വൽ ടു സ്മോൾ എൽ വന്നു ഫസ്റ്റ് കണ്ടീഷനകത്ത്, സെക്കൻഡ് കണ്ടീഷൻ്റെ അകത്ത് ക്യാപിറ്റൽ എൽ ഇസ് ഇക്വൽ ടു എൽ വന്നു, ടു സ്മോൾ എൽ. അതായത് ക്യാപിറ്റൽ എൽ സ്ക്വയർ അല്ലേ, അപ്പോൾ അങ്ങനെ എൽ സ്ക്വയർ എന്ന് പറയും ടു എൽ ദ ഹോൾ സ്ക്വയർ വരും, അപ്പോൾ ഫോർ എൽ സ്ക്വയർ വന്നു. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കോളംസ് ഇത് ബോത്ത് ആൻഡ്സ് ഫിക്സഡ്. ബോത്ത് ആൻഡ്സ് ഫിക്സഡിൻ്റെ അകത്ത് എന്താ വന്നത്, ഈ പറഞ്ഞ ഇക്വേഷനിലൊരു വ്യത്യാസം നിങ്ങൾ കണ്ടോ, പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ വന്നേക്കണേ ഫോർ പൈ സ്ക്വയർ ബൈ ഫോർ ഫോർ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചേക്കുക, അതായത് അവിടുത്തെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് എൽ ബൈ ടു ആണ് വന്നത്, നോട്ട് ദി പോയിൻറ്റ്. എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ബൈ ഫോർ വരും. ആ ഫോർ മേലിലേക്ക് പോയപ്പോഴാണ് ഫോർ പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ വന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് കണ്ടീഷൻ എന്താ, ലാസ്റ്റ് കണ്ടീഷൻ്റെ ആൻസർ നോക്കി. പി ഇസ് ഇക്വൽ ടു ടു പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ ആണെന്ന്. അപ്പോൾ അവിടെ എന്തായിരിക്കും വന്നത്, അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഇല്ലെന്ന് പറയുന്നത് എന്ത് വന്നാലാ ടു പൈ സ്ക്വയർ വന്നത്. ആദ്യം നമ്മൾ കണ്ടു ഫോർ ബൈ എൽ സ്ക്വയർ വന്നപ്പോൾ എന്തായിരുന്നു, എൽ ബൈ ടു ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എൽ ബൈ ടു അല്ല ടു ബൈ എൽ വന്നെങ്കിൽ എൽ ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് ഇവിടെ ക്യാപിറ്റൽ എൽ ഇസ് ഇക്വൽ ടു എൽ ബൈ റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ആൻസർ കണ്ടുപിടിച്ചത്. ഇനി എൻ കണ്ടീഷൻ ഇക്വേഷൻ എങ്കിൽ പൈ സ്ക്വയർ ഇ എ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ സ്ക്വയർ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുകയായിരിക്കും നല്ലത്. പി സ്ക്വയർ ടു പൈ സ്ക്വയർ ഇ എ ബൈ ക്യാപിറ്റൽ എൽ സ്ക്വയർ അത് പഠിച്ചു വയ്ക്കണമായിരിക്കും നല്ലത്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇനി ഇത് കുറച്ചും കൂടെ
എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് വേറൊരു കോളം ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോളം ആണ് ഇതിൻ്റെ ഒരു ടാബുലേഷൻ ഫോമിൽ കൊടുത്തതാണ്. ഇത് പഠിക്കുമായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അതായത് ബോത്ത് എൻഡ്സ് ഹിഞ്ചിലാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു സ്മോൾ എൽ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ പഴയ പേജിനകത്ത് കണ്ട ഈ പൈ പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയറിൻ്റെ ക്യാപിറ്റൽ എല്ലിന് നമ്മൾ ഈ രണ്ടാമത്തെ പേജിലുള്ള, അതായത് ഈ റൈറ്റ് സൈഡ്, ഈ കോളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള റിലേഷൻ ബിറ്റ്വീൻ എഫക്റ്റീവ് ലെങ്ത് ആൻഡ് ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് ഈ ആക്ച്വൽ ലെങ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻ കിട്ടുന്നത്. അതായത് ഓക്കെ, അത് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു സ്മോൾ എൽ, സെക്കൻഡ് വൺ ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു ടു എൽ, തേർഡ് വൺ ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു എൽ ബൈ ടു, ആൻഡ് ഫോർത്ത് വൺ ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു എൽ ബൈ റൂട്ട് ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിലേഴ്സ് തിയറം പഠിച്ചു. ഇനി നെക്സ്റ്റ് പാർട്ട് വിൽ ബി സ്റ്റാർട്ട് സൂൺ.